നമസ്കാരം. ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് ചർച്ചകളിലെ മര്യാദയെക്കുറിച്ചാണ്. പലപ്പോഴും പല ചർച്ചകളും അലമ്പായി മാറുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. അത് ചാനൽ ചർച്ചകളാണെങ്കിലും ശരി, കുടുംബ ചർച്ചകളാണെങ്കിലും ശരി. ഭാര്യയും ഭർത്താവും കൂടി ഒരു വിഷയം സംസാരിക്കുമ്പോൾ അതിന് പാലിക്കേണ്ട ചില മര്യാദകളുണ്ട്. സുഹൃത്തുക്കൾക്കിടയിൽ ചില വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അതിന് പാലിക്കേണ്ട ചില മര്യാദകളുണ്ട്. ആ മര്യാദകളുടെ ലംഘനം പലപ്പോഴും ആ ചർച്ചയെ തന്നെ സൗഹൃദപരമല്ലാതെയാക്കി തീർക്കും. എനിക്ക് ഓർമ്മയുണ്ട്, ഞങ്ങളുടെ കോളേജ് സമയത്തൊക്കെ എത്രയോ മണിക്കൂറുകൾ ഞങ്ങളുടെ ലോഡ്ജിൻ്റെ ഇടനാഴികളിൽ ഞങ്ങൾ എത്രയോ വ്യത്യസ്തമായ വിഷയങ്ങൾ ചർച്ച ചെയ്തിരുന്നു. അതിൽ രാഷ്ട്രീയമുണ്ട്, ധാർമ്മികമുണ്ട്, സാമൂഹികമുണ്ട്, എത്രയോ വ്യത്യസ്തമായ ചർച്ചകൾ, മണിക്കൂറുകൾ നീണ്ട സായാഹ്നങ്ങൾ. പക്ഷേ ആ ഒരു ചർച്ചയിലും ആശയപരമായ വൈരുദ്ധ്യങ്ങൾക്കിടയിലും ഞങ്ങൾ തമ്മിലുള്ള സൗഹൃദത്തിന് യാതൊരു കോട്ടവും സംഭവിച്ചിട്ടില്ല. ഇങ്ങനെയുള്ള മര്യാദകൾ പണ്ടൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു. പക്ഷെ ദൗർഭാഗ്യവശാൽ ഈ മര്യാദകൾക്ക് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ സ്ഥാനം കുറഞ്ഞിരിക്കും. നിയമങ്ങളല്ല, മര്യാദകൾക്കാണ് നാം പ്രാധാന്യം കൽപ്പിക്കേണ്ടത്. മര്യാദകൾ ഒരിക്കലും എഴുതി വച്ച നിയമങ്ങളല്ല, അലിഖിതമായ പരസ്പര ബഹുമാനത്തിൻ്റെ അവിഭാജ്യ ഘടകങ്ങളാണത്. അങ്ങനെ നമ്മുടെ നിത്യജീവിതത്തിൽ ഓരോ ചെറിയ കാര്യത്തിലും മര്യാദകൾ പാലിക്കുന്നവരായി നമുക്ക് മാറാൻ സാധിക്കട്ടെ.